ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ മുമ്പ് SSF സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി ആശംസിക്കുന്നു, സ്നേഹപൂർവം ക്ഷണിക്കുന്നു. ചേളാരി ജമലുല്ലൈലി സാദാത്തുക്കളുടെ ഉറൂസ് ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ ചേളാരിയിൽ വച്ച് നടക്കുന്നു. എല്ലാവരെയും സാദാത്തുക്കളുടെ മക്കൾ ക്ഷണിക്കുന്നു. സഹായി വാദി സലാം മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം ജനുവരി 14 മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദന മുഹമ്മദ് വഅല ആലി വസ്ഹാബി സയ്യിദന വമൗലാന മുഹമ്മദ്. ആദരണീയരായ ഉസ്താദവർഗൾ, വേദിയിലുള്ള സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, സ്നേഹമുള്ള സുന്നത്തെ ജമാഅത്തിൻ്റെ പ്രവർത്തകരെ, സഹോദരങ്ങൾ, ദീർഘമായ ഒരു പ്രഭാഷണത്തിൻ്റെ അവസരമല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ചുരുക്കുന്നു. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മീലാദിൻ്റെ ഓർമ്മകളുമായാണ് ഈ സദസ്സ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മർക്കസിൻ്റെ നേതൃത്വത്തിൽ പതിറ്റാണ്ട് പിന്നിട്ട ഈ മഹത്തായ അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം വളരെ വ്യക്തമായും ലോകത്തെ ഹുബ്ബുർ റസൂൽ സമ്മേളനങ്ങളിൽ ഇടം പിടിക്കുന്ന ഒന്നാണ് എന്നതിൽ സംശയമില്ല. ദമസ്കസിൻ്റെ മണ്ണിൽ നിന്ന് മഹാനായ സയ്യിദന ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് എത്തുന്ന യാത്ര ചെയ്യുന്ന ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. 25,000 പേർ ദമസ്കസിൽ പ്ലേഗ് ബാധിച്ച് മരണപ്പെട്ടപ്പോഴും മഹാനായ സയ്യിദന ബിലാൽ റളിയല്ലാഹു അൻഹു അതിൽ നിന്നൊക്കെ സുരക്ഷിതരായി അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള പ്രണയത്താൽ കരിഞ്ഞ മനസ്സുമായി, ആ വിധമുള്ള ഹൃദയവുമായി ഡമസ്കസിൽ താമസിക്കുന്നതിനിടയിൽ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്ന ദർശനം നടന്ന് മാ ഹാദിഹിൽ ജഫുവത്തു യാ ബിലാൽ അമാ ആനലക അൻ തസൂറനി, ഓ ബിലാലെ, മദീനയിലേക്ക് വരാൻ സമയമായിട്ടില്ലയോ? മദീനയിലേക്ക് വരണമെന്നുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്ന ദർശനത്തിലെ ആ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് മദീനയിലേക്ക് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു എത്തുന്ന രംഗം ചരിത്രങ്ങളിൽ പറയുന്നു. ബിലാൽ തങ്ങൾ മദീനയിലെത്തിയപ്പോൾ മഹാന്മാരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, യാ ബിലാൽ നസ്തഹി അൻ നസ്മഅ അദാനക, ബിലാൽ തങ്ങളെ അങ്ങയുടെ ബാങ്കുലികൾ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് വിട പറഞ്ഞതിനു ശേഷം അങ്ങയുടെ ബാങ്കുലി ഈ മദീനയുടെ പ്രാന്തങ്ങളിൽ മുഴങ്ങിയിട്ടില്ല, അത് കേൾക്കാൻ ഞങ്ങൾ അഭിലഷിക്കുകയാണ് ബിലാൽ. സയ്യിദുന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഒരു മുൻകാല അനുഭവമുണ്ട്. ബാങ്ക് വിളിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വഫാത്തിനു ശേഷം മുന്നോട്ട് വന്നപ്പോൾ അശക്തരായി തിരിച്ചുപോയ ഒരു ഓർമ്മയുണ്ട്. പക്ഷേ സ്വർഗത്തിലെ സുന്ദര പുഷ്പങ്ങളായ യുവാക്കളുടെ നേതാക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ പുന്നാര നബിയുടെ പ്രിയപ്പെട്ട പേരമക്കൾ പറയുമ്പോൾ ഒരിക്കലും വിസമ്മതിക്കാൻ ശക്തിയില്ലാത്ത ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ മുന്നോട്ട് വരികയും അശക്തമായ ഒരു വേദന അനുഭവപ്പെട്ട് അതിൽ നിന്ന് ബോധരഹിതരായി പിന്തിരികയും ചെയ്ത ചരിത്രം സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു എന്തിനായിരുന്നു ദമസ്കസിലേക്ക് പോയത്? ദിക്രിയാതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനയിൽ നിബിധങ്ങളില്ലാത്ത മദീനയിൽ താമസിക്കാൻ വയ്യ എന്ന് മനസ്സിലാക്കിയിട്ടാണ് മദീനയിൽ നിന്ന് ദിമിഷ്കിലേക്ക് മഹാനായ ബിലാൽ തങ്ങൾ പോകുന്നത്. ദിമിഷ്കിലെത്തി ആ ഓർമ്മകൾ ഇരമ്പുന്ന മനസ്സുമായി മുന്നോട്ട് പോകുമ്പോഴും മഹാനായ സയ്യിദുന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മറ്റുള്ള സ്വഹാബികളുടെയൊക്കെ പ്രണയത്തിന്റെ ചരിത്രഗാഥകൾ നമ്മൾ ഓർക്കുന്നത് പോലെ തന്നെ
അല്ലെങ്കിൽ അതിനേക്കാൾ ഒന്നുകൂടി ശക്തമായ ഒരു സ്വഭാവത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം കരിയുന്ന രൂപത്തിലുള്ള ആ അടങ്ങാത്ത പ്രണയം, റസൂലുള്ളാഹിയോടുള്ള ഇഷ്ഖ് അവിടെ കാണാൻ സാധിക്കുന്നു. അവിടെയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ട് ഇനി സമാധാനമുള്ളൂ എന്ന ഒരു മനസ്സ് ബിലാൽ റളിയല്ലാഹു അൻഹു പ്രകടിപ്പിക്കുന്നത്. അവസാന സമയം ദമസ്കസിൽ ബിലാൽ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന നേരത്ത് അവിടുന്ന് പറയുന്നുണ്ട്, ഗദൻ നൽകൽ അഹിബ്ബത മുഹമ്മദൻ വഹിസ്ബഹു, പ്രിയപ്പെട്ട ഭാര്യ അടുത്തിരുന്ന് വേദനയോടെ കരയുന്ന നേരം ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു അവിടുന്ന് ആഹ്ലാദത്തോടെ പറയുന്ന ഒരു വാക്യം എന്താണ്? സക്കറാത്തിന്റെ സമയത്തും ബിലാൽ തങ്ങളുടെ ചുണ്ടുകളിൽ നിന്ന് ഉയരുന്നത് ഗദൻ നൽകൽ അഹിബ്ബ മുഹമ്മദൻ വഹിസ്ബഹു വാ ഫറഹ, ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും മുഹൂർത്തമേ കടന്നു വരിക, മരണ സന്ദർഭത്തെ ആഹ്ലാദത്തിന്റെ മുഹൂർത്തമായി സ്വീകരിച്ച മഹാനായ സയ്യിദുന ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് മുത്തുനബിയെ സ്നേഹിക്കേണ്ടത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. അവിടുന്ന് പറഞ്ഞതാണ് ഗദൻ നൽകൽ അഹിബ്ബ, എന്റെ ഹൃദയത്തിന്റെ അഭിലാഷമായ, എന്റെ ഹൃദയത്തിന്റെ കാലങ്ങളായുള്ള വേദനയുടെ സാക്ഷാത്കാരം, എന്റെ സ്വപ്നത്തിന്റെ സാഫല്യം അള്ളാഹുവിന്റെ ഹബീബിനെ കണ്ടുമുട്ടുക എന്നതാണ്. മരണം മാത്രമേ തടസ്സമുള്ളൂ, ഈ മരണമെന്ന തടസ്സം എനിക്ക് നീങ്ങാനിരിക്കുന്നു, മരണാനന്തരം എന്റെ ഹബീബിനെ കാണാൻ എനിക്ക് സാധിക്കുമല്ലോ എന്ന ആത്മസംതൃപ്തമായ മനസ്സോടെ മരണത്തെ സ്വീകരിച്ച സയ്യിദുന ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു സഹോദരങ്ങളെ എങ്ങനെയാണ് ഇഷ്ഖ് എന്ന് ലോകത്തെ പഠിപ്പിച്ചു. മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിത ചരിത്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർ അവരുടെ നാക്കുകളിലൂടെ ആയിരുന്നില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ അതിശക്തമായ ഹൃദയത്തിൽ ഊട്ടിവെച്ച സ്നേഹത്തിന്റെ പ്രകടനങ്ങളായിരുന്നു അവരുടെ അധരങ്ങളിലൂടെ, അവരുടെ കർമ്മങ്ങളിലൂടെ, അവരുടെ ആവിഷ്കാരങ്ങളിലൂടെ ഈ ലോകത്തവർ പ്രകടിപ്പിച്ചത്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബിനെ കണ്ട കണ്ണുകൊണ്ട് ഇനി മറ്റാരെയും കാണേണ്ടതില്ല സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരു വേള ദുആ ചെയ്തില്ലേ, അല്ലാഹുമ്മ അഅ്മിനി ബഅദ ഹബീബി ഹത്താ അൽഖാ ഹബീബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവേ എന്റെ ഹബീബിനെ കണ്ട കണ്ണ് ആ ഹബീബിന്റെ വേർപാടിനു ശേഷം, അവിടുത്തെ വഫാത്തിനു ശേഷം എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് മറ്റാരെയും കാണേണ്ടതില്ല, എന്റെ രണ്ട് കണ്ണിന്റെയും കാഴ്ച ശക്തി അല്ലാഹ് നീ ഊരിയെടുക്കണേ തമ്പുരാനെ, ഹത്താ അൽഖാ ഹബീബി എന്റെ ഹബീബിനെയാണ് എനിക്ക് കാണേണ്ടത്, ഈ രണ്ട് കണ്ണുകൊണ്ട് എന്റെ ഹബീബിനെ കണ്ടുകഴിഞ്ഞിട്ടുണ്ട്, ആ നേതാവ് ലോകത്തോട് വിട പറഞ്ഞുവെങ്കിൽ എനിക്ക് ഈ രണ്ട് കണ്ണുകൊണ്ട് ഇനി കാണേണ്ടത് ഹത്താ അൽഖാ ഹബീബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു സ്നേഹമുള്ള സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരെ, അള്ളാഹുവിന്റെ ഹബീബിനെ കൂടുതൽ കൂടുതൽ ആക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, വലല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഉല, വരാനിരിക്കുന്ന കാലം കഴിഞ്ഞ കാലത്തേക്കാൾ പ്രദീപ്തമാണ് നബിയെ അങ്ങേക്ക് അപദാനങ്ങളുടെ വാഴ്ത്തലുകളുടെ പ്രശംസകളുടെ മധുരകളുടെ താരാവാരം വരും കാലങ്ങളിൽ സംഭവിക്കുമെന്ന് ഖുർആൻ പറഞ്ഞുവെങ്കിൽ വിശ്വാസി ലോകം അള്ളാഹുവിന്റെ ഹബീബിനെ കൂടുതൽ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ഒരു കാലത്ത് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഹബീബിലൂടെ അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കാനും അവിടുത്തെ തൃപ്തി കരസ്ഥമാക്കാനും സ്വർഗത്തിലെത്താനുമുള്ള ഒരു പാതയായി ഒരു ചാനലായി നമ്മുടെ ഹൃദയത്തിന്റെ മധുരമായി ഈമാനിന്റെ സൗന്ദര്യമായി എല്ലാറ്റിന്റെയും അടങ്ങാത്ത ആവിഷ്കാരമായി മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്നേഹത്തെ നമ്മുടെ ഹൃദയത്തിൽ താലോലിക്കാനും ആവിഷ്കരിക്കാനും അത് പ്രകടമാക്കാനും സാധിക്കുന്ന ഒരു മഹബ്ബത്തിന്റെ വേദിയായി അള്ളാഹു നമ്മുടെ ഈ മീലാദ് സമ്മേളനത്തെ സ്വീകരിക്കുമാറാവട്ടെ. സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച തീഷ്ണതയും ത്യാഗബോധവും സമർപ്പണ ചിന്തയും അതായിരിക്കണം നമുക്ക് വേണ്ടത്, ദീർഘിപ്പിക്കുകയല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ 23 വർഷത്തെ ജീവിതകാലം കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പരിശുദ്ധമായ ദീനിനെ ഈ ലോകത്ത് സമർപ്പിച്ചു. ശാന്തമായി, ലളിതമായി, സുന്ദരമായി, ഏറ്റവും ഭംഗിയായി പ്രബോധനത്തിന്റെ ഏറ്റവും നല്ല കലയെ
ഈ ലോകത്ത് സമർപ്പിച്ചുവെങ്കിൽ മഹാരഥന്മാരായ നേതാക്കളുടെ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ ആ മഹനീയമായ നേതൃത്വം അംഗീകരിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ ആ ഹബീബിനോടൊപ്പം ചേരണം, ലയിക്കണം. ഖുദ്ദാമുദീനില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അർശിന്റെ തണൽ അനുഭവിക്കുന്നവർ, സ്വഹാബത്ത് ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു തലമുറ. ആ തലമുറയിലെ ഒരു കണ്ണിയായി അംഗീകാരം കിട്ടാനുള്ള സൗഭാഗ്യത്തിനു വേണ്ടി സഹോദരങ്ങളെ, സാദാത്തു ഉലമാഇന്റെ നേതൃത്വത്തിൽ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായി മഹബ്ബത്തുർ റസൂൽ നമ്മൾ പ്രകടിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.